അസ്സലാമു അലൈക്കും. റജീനാസ് കിച്ചൻ ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കടച്ചക്കയും ചെമ്മീനും കൂടി വറുത്തരച്ച് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നാക്കിയെടുക്കാം. അതിനെ ഒന്ന് മുറിച്ച് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കണം. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൂഞ്ഞലുണ്ട്, അത് നടുക്കുന്ന ഇത്തിരി ചെത്തിക്കളയണം. പിന്നെ ഇതിന് കറയുള്ളതാണ്, എന്നിട്ട് ഇത് കഷ്ണിച്ച് നമ്മൾ നന്നായിട്ട് കഴുകണം. ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയാലേ അത് നന്നായിട്ട് ആ കറ പോകുള്ളൂ. അതേ കണ്ട, ഇതാണ് നടുക്കിലുള്ളൊരു കൂഞ്ഞൽ, അത് ചെത്തിക്കളഞ്ഞ് നമുക്കിത് അരിഞ്ഞെടുക്കാം. നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പം അരിഞ്ഞ് കഴിഞ്ഞ് നമുക്കിന് നന്നായിട്ട് കഴുകണം. ഇപ്പം നമ്മത് നല്ലപോലെ വെള്ളത്തിലിടണം. നമ്മൾ അരിയുമ്പോൾ തന്നെ വെള്ളത്തിലിട്ടേക്കണം, എന്നിട്ട് വേണം കഴുകാനായിട്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ പോകും. ഇട്ടേ നമുക്ക് അരക്കാനുള്ളത് എടുക്കാം. വറുക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു തേങ്ങയുടെ പകുതി. അതിപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇതുപോലെ എടുക്കാം. പിന്നെ ഒരു മൂന്ന് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, ഇത്തിരി വെളുത്തുള്ളി രണ്ട് കഷ്ണം, പിന്നെ ഇത്തിരി വേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മതി, ഒരു കാൽ ടീസ്പൂൺ മതി പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ വറുക്കാൻ വേണം. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് തേങ്ങ അതിൽ ചൂടായി കഴിയുമ്പോൾ അതിൽ തേങ്ങ കിട്ടും. തേങ്ങയിട്ട് അത് വറുത്തിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടാം. ഒരു ചൂടാവട്ടെ, ചൂടായിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. എൻ്റെ ഗ്യാസ് അടുപ്പ് ഇത്തിരി തീ കുറവാണ്, അതുകൊണ്ട് ഇത്തിരി നേരം വൈകും, ഇത്തിരി നേരം പിടിക്കും. പെരിചീരകം ഇരിക്കട്ടെ, അത് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. കടച്ചക്കയുടെ സമയമാണ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കറി വെക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഇതിപ്പോൾ ഞാൻ വെക്കുന്ന വിധമാണ് ഈ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ഇട്ട് കേട്ടോ. പെരിഞ്ചീരകം നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതാണ് തേങ്ങ ഒന്ന് ചൂടായി ഒരു വിധം വറുത്ത് വരുമ്പോഴാണ് പെരിഞ്ചീരകം ഇടുന്നത്. ഇന്നിപ്പോൾ ഈ തേങ്ങ ഒരു വിധം വെന്ത്, അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടണം. ഇതിന് എരിവ് വേണം. നമ്മൾ ചെമ്മീനും കടച്ചക്കയും കൂടി വെക്കുമ്പോൾ എരിവ് വേണം. ഞാൻ ചെമ്മീൻ നേരത്തെ നന്നാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പം ഇനി കറിയിലിടുമ്പോൾ കാണിക്കാമെന്ന് എരിഞ്ഞ് വെച്ചേക്കണേണ്. ഒരു മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയുടെ മുളകിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇളക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. തീ കുറച്ചാണ് വെച്ചേക്കണത്, ഇപ്പോൾ ഒരു വിധം ചുവന്ന് വന്നിട്ടുണ്ട്. നല്ലോണം ചുമക്കേ വറക്കണം. അപ്പം നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും കോരിയെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചാണെങ്കിൽ വറുത്തതായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണെങ്കിൽ പെട്ടെന്ന് ഇതാകുമ്പോൾ, അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അരക്കാം. ഇത്രയാണ് ചെമ്മീൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനി മുളക് നമ്മൾ രണ്ട് ടീസ്പൂൺ എടുത്തല്ല, പിന്നെ എരിവ് കൂടുകയാണെങ്കിലോ എന്ന് കരുതി മൂന്ന് ചെറിയ പച്ചമുളകാണ് എടുത്തേക്കണത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ പറ്റൂല, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം. എന്താണെന്ന്
അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.